കേരളത്തിലെ മനോഹരമായ 12 ഹിൽ സ്റ്റേഷനുകൾ ടോപ്പ് 10 മലയാളത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കേരളത്തിന്റെ ഉയർന്ന പ്രദേശങ്ങളിൽ പ്രസിദ്ധമായ ധാരാളം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. കേരളത്തിനകത്തും പുറത്തു നിന്നും എന്തിനേറെ പറയുന്നു, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും സഞ്ചാരികൾ ആ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തേടിയെത്താറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ടോപ്പ് 10 മലയാളം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സഞ്ചാരികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കേരളത്തിലെ ചില ഹിൽ സ്റ്റേഷനുകളെയാണ്. അപ്പോ ഒട്ടും സമയം പാഴാക്കാതെ നമുക്ക് വീഡിയോ കണ്ടു തുടങ്ങിയാലോ. നമ്പർ 12, വയനാട്. നല്ല മൂടൽമഞ്ഞ് പുതച്ച പർവ്വതങ്ങളും മനോഹരമായ നദികളുമുള്ള കേരളത്തിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് വയനാട്. പ്രകൃതി രമണീയമായ ഗുഹകളും ഗോത്രവർഗ ജീവിതവും കൊണ്ട് സമ്പുഷ്ടമായ വയനാട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ബാംഗ്ലൂർ, മംഗലാപുരം എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പ്രധാന വീക്കെൻഡ് പിക്നിക് സ്പോട്ടാണ് ഈ ഹിൽ സ്റ്റേഷൻ. മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ, ഇടതൂർന്ന മഴക്കാടുകൾ, സുഗന്ധവ്യഞ്ജന തോട്ടങ്ങൾ എന്നിവ കാണുന്നതിനും ധാരാളം സാഹസിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിനും പറ്റിയ ഇടമാണ് ഈ ഹിൽ സ്റ്റേഷൻ. വയനാട് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ മെയ് വരെയുള്ള മാസങ്ങളാണ്. പക്ഷിപാതാളം, ചെമ്പ്ര കൊടുമുടി, സൂചിപ്പാറ വെള്ളച്ചാട്ടം, മുത്തങ്ങ വന്യജീവി സങ്കേതം, കുറുവ ദ്വീപ് തുടങ്ങിയ സ്ഥലങ്ങൾ വയനാട് സന്ദർശിക്കുന്ന യാത്രികർക്ക് മറക്കാനാകാത്ത അനുഭവം സമ്മാനിക്കുമെന്ന് ഉറപ്പാണ്. നമ്പർ 11, തേക്കടി. നഗരത്തിലെ ശല്യപ്പെടുത്തുന്ന ജനക്കൂട്ടത്തിൽ നിന്ന് വളരെ അകലെ ചുറ്റും പച്ചപ്പ് നിറഞ്ഞ കുന്നുകളുടെ നടുവിൽ അവധിക്കാലം ആഘോഷിക്കാൻ ഏറ്റവും ഉചിതമായ കേരളത്തിലെ ഹിൽ സ്റ്റേഷനാണ് തേക്കടി. കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നായ തേക്കടി പ്രകൃതി സൗന്ദര്യവും ആകർഷകമായ പ്രകൃതി ദൃശ്യങ്ങളും കൊണ്ട് സമ്പന്നമാണ്. പെരിയാർ വന്യജീവി സങ്കേതം തേക്കടിയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. പെരിയാർ തടാകത്തിലെ ബോട്ട് ക്രൂസും ആന സഫാരിയും മറക്കാനാകാത്ത അനുഭവം സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നവയാണ്. പാണ്ടിക്കുഴി, മംഗളാദേവി ക്ഷേത്രം, രാമക്കൽമേട്, വണ്ടിപ്പെരിയാർ എന്നിവ തേക്കടിയിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിൽ ഉൾപ്പെട്ടവയാണ്. നമ്പർ 10, പൊന്മുടി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കേരളത്തിന്റെ സ്വർണ കിരീടമാണ് തിരുവനന്തപുരത്ത് നിന്നും 61 കിലോമീറ്റർ അകലെ പശ്ചിമഘട്ടത്തിലുള്ള അതിമനോഹരമായ ഹിൽ സ്റ്റേഷനായ പൊന്മുടി. സമുദ്രനിരപ്പിൽ നിന്നും 2000 അടി ഉയരെ സമുദ്രത്തിന് സമീപമാണ് ഈ മലയോരം സ്ഥിതി ചെയ്യുന്നത്. വളരെ ശാന്തവും തണുപ്പ് നിറഞ്ഞതുമായ അന്തരീക്ഷവും ഇടതൂർന്ന വൃക്ഷങ്ങളും കാട്ടുപൂക്കളും തെളിനീരുറവകളും പൊന്മുടിയെ സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമാക്കി മാറ്റുന്നു. വിവിധ ഇനം പക്ഷികളുടെ താവളം കൂടിയാണ് പൊന്മുടി. തേയില, ഏലം തോട്ടങ്ങൾ പൊന്മുടിയുടെ മലഞ്ചരിവുകളുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നവയാണ്. ഗോൾഡൻ വാലി, പേപ്പാറ വന്യജീവി സങ്കേതം, മീൻമുട്ടി വെള്ളച്ചാട്ടം എന്നിവയൊക്കെ പൊന്മുടി യാത്രയുടെ ഭാഗമായി വളരെ എളുപ്പത്തിൽ സന്ദർശിക്കാൻ കഴിയുന്ന പ്രധാന സ്ഥലങ്ങളാണ്. ട്രക്കിംഗ് പോലെയുള്ള സാഹസിക വിനോദങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് യോജിച്ച ഇടം കൂടിയാണ് പൊന്മുടി. നമ്പർ 9, ലക്കിടി. കേരളത്തിലെ ഏറ്റവും മികച്ച ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നായ ലക്കിടി ശാന്തമായ അന്തരീക്ഷവും ഉയർന്ന ഹരിത പർവ്വതങ്ങളും നിറഞ്ഞ ഒരു പ്രദേശമാണ്. വർഷത്തിലെ എല്ലാ സമയത്തും സന്ദർശിക്കുവാൻ സാധിക്കുന്ന ഒരു ഹിൽ സ്റ്റേഷൻ കൂടിയാണ് ലക്കിടി. താമരശ്ശേരി ചുരത്തിന്റെ നെറുകയിൽ സമുദ്രനിരപ്പിൽ നിന്നും 700 മീറ്റർ ഉയരത്തിൽ വയനാട് ജില്ലയുടെ കവാടമായ ലക്കിടി ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നു. കുന്നിൻ ചരിവുകളും പതഞ്ഞൊഴുകുന്ന അരുവികളും വന്യമൃഗങ്ങളും ലക്കിടിയെ സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമാക്കി മാറ്റുന്ന ഘടകങ്ങളാണ്. കേരളത്തിലെ മറ്റ് പല ഹിൽ സ്റ്റേഷനുകളെല്ലാം വിനോദസഞ്ചാരികളുടെ തിരക്കിലായിരിക്കുമ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്നും മാറി നിന്ന് ഒന്ന് വിശ്രമിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ സ്ഥലം ലക്കിടിയായിരിക്കും. അതുപോലെ തന്നെ സുഖകരവും സുഖപ്രദവുമായ താമസത്തിനായി സജ്ജീകരിച്ചിരിക്കുന്ന നിരവധി ആഡംബര റിസോർട്ടുകളാണ് ലക്കിടിയുടെ മറ്റൊരു വലിയ പ്രത്യേകത. നമ്പർ 8, സൈലന്റ് വാലി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നാണ് സൈലന്റ് വാലി. നീലഗിരി മലനിരകളുടെ താഴ്വാരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കുറുമ്പൻ ഗോത്രങ്ങളുടെയും മറ്റ് നിരവധി അപൂർവ ജീവജാലങ്ങളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ഈ ഹിൽ സ്റ്റേഷൻ. കേരളത്തിലെ മറ്റ് വാണിജ്യ ഹിൽ സ്റ്റേഷനുകളിൽ നിന്നും വ്യത്യസ്തമായി സൈലന്റ് വാലിയിലെ ഭൂരിഭാഗം പ്രകൃതിദത്ത ആകർഷണവും ഇപ്പോഴും കേടുപാടുകൾ കൂടാതെ ഇന്നും നിലനിർത്തുവാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നായ സൈലന്റ് വാലി സന്ദർശിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഡിസംബർ മുതൽ ഏപ്രിൽ വരെയാണ്. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നായ സൈലന്റ് വാലി കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്പർ 7, റാണിപുരം. കേരളത്തിലെ ഏറ്റവും ചെറിയ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നാണ് റാണിപുരം. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലാണ് റാണിപുരം സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയുടെ നഗരത്തിൽ നിന്നും 85 കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്നും 750 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷനാണ് റാണിപുരം.
ട്രക്കിംഗ് പരിശീലനം പരിപാടികളുടെയും ചോലക്കാടുകളുടെയും മഴക്കാടുകളുടെയും പുൽമേടുകളുടെയും ഒക്കെ പേരിൽ വളരെ പ്രശസ്തമാണ് റാണിപുരം ഹിൽ സ്റ്റേഷൻ. മടത്തുമല എന്നായിരുന്നു റാണിപുരം ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. മടത്തുമല വനം കർണാടകയുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. പ്രകൃതി ഭംഗിയിൽ റാണിപുരം ഊട്ടിയുമായി പോലും കിടപിടിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടുതന്നെ കേരളത്തിന്റെ ഊട്ടി എന്ന അപരനാമവും റാണിപുരത്തിനുണ്ട്. മലമുകളിൽ അലഞ്ഞു തിരിയുന്ന കാട്ടാനകൾ റാണിപുരത്തെ പതിവ് കാഴ്ചയാണ്. നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളാണ് റാണിപുരം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. നമ്പർ 6, വൈത്തിരി. ദക്ഷിണേന്ത്യയിലെ നിരവധി ഹിൽ സ്റ്റേഷനുകളിൽ കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വൈത്തിരി ഏറ്റവും മികച്ച ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1300 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഹിൽ സ്റ്റേഷൻ ക്ഷേത്രങ്ങൾക്കും മനോഹരമായ പ്രകൃതി സൗന്ദര്യത്തിനും നിയോലിഥിക് യുഗത്തിലെ എടക്കൽ ഗുഹകൾക്കും പ്രശസ്തമാണ്. കബനി നദി, പച്ച പുതച്ച കുന്നുകൾ, വൈവിധ്യമാർന്ന ജന്തുജാലങ്ങൾ എന്നിവ വൈത്തിരിയെ ഒരു ആകർഷകമായ അവധിക്കാല കേന്ദ്രമായി മാറ്റുന്ന ഘടകങ്ങളാണ്. അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജന തോട്ടങ്ങൾ, വനങ്ങൾ, ആദിവാസി സമൂഹങ്ങൾ എന്നിവയ്ക്ക് പേരുകിട്ടതാണ് വൈത്തിരി. നമ്പർ 5, വാഗമൺ. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നായ വാഗമണിലേക്കുള്ള യാത്ര തന്നെ ഒരു അനുഭൂതിയാണ്. കേരളത്തിലെ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിൽ നിന്നും 25 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വാഗമൺ ഹിൽ സ്റ്റേഷനിൽ എത്തിച്ചേരുവാൻ സാധിക്കും. മലയോര പാതയിലൂടെ ഇടതൂർന്ന വൃക്ഷങ്ങളുടെയും ചെറിയ അരുവികളുടെയും മഞ്ഞു പുതച്ച കുന്നിൻ ചരിവുകളുടെയും കാഴ്ച ആസ്വദിച്ച് വാഗമൺ ഹിൽ സ്റ്റേഷനിൽ എത്തിച്ചേരാം. പൈൻമര കാടുകളും പതുപതു പാർന്ന പുൽമേടുകളും പച്ച വിരിച്ച കുന്നിൻ ചരിവുകളും തേയില ഏലം തോട്ടങ്ങളുമൊക്കെ വാഗമണ്ണിനെ സഞ്ചാരികളുടെ പ്രിയ ഡെസ്റ്റിനേഷനാക്കി മാറ്റുന്നു. പാരാഗ്ലൈഡിംഗ് പോലെയുള്ള സാഹസിക വിനോദങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് വാഗമണ്ണിലെ കോലാഹലമേട്. തങ്ങൾപാറ, മുരുകൻപാറ, കുരിശുമല എന്നിങ്ങനെ പേരുകളുള്ള 3 കുന്നുകൾ വാഗമണ്ണിലുണ്ട്. തങ്ങൾപാറയിലെ സൂയിസൈഡ് പോയിന്റ് വളരെ പ്രസിദ്ധവുമാണ്. നമ്പർ 4, നെല്ലിയാമ്പതി. പാലക്കാട് ജില്ലയിലെ നെന്മാറയ്ക്ക് സമീപമാണ് സമുദ്രനിരപ്പിൽ നിന്നും 467 മുതൽ 1572 വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നെല്ലിയാമ്പതി മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്. നെന്മാറയിൽ നിന്നും പോത്തുണ്ടി ഡാം വഴി 10 ഹെയർപിൻ വളവുകൾ കടന്നാണ് നെല്ലിയാമ്പതിയിൽ എത്തിച്ചേരുന്നത്. പാലക്കാട് ജില്ലയുടെ വലിയ ഒരു ഭാഗവും അതിർത്തി പങ്കിടുന്ന തമിഴ്നാടൻ ഗ്രാമങ്ങളും നെല്ലിയാമ്പതി മലകളിൽ നിന്നുള്ള വിസ്മയ കാഴ്ചയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നവയാണ്. തേയില, കാപ്പി, ഏലം, ഓറഞ്ച് തോട്ടങ്ങളും സ്വകാര്യ ഫാമുകളും നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയിലെ മനോഹരമായ വഴിയോര കാഴ്ചകളാണ്. നെല്ലിയാമ്പതിക്ക് സമീപമുള്ള കൈകാട്ടി എന്ന സ്ഥലം പ്രശസ്തമായ ഒരു ട്രക്കിംഗ് കേന്ദ്രമാണ്. വിവിധ ഇനം കുരങ്ങുകൾ, ആനകൾ, പുള്ളിപ്പുലികൾ, മലയണ്ണാനുകൾ തുടങ്ങിയ വന്യജീവികൾ നെല്ലിയാമ്പതിയുടെ പ്രധാന ആകർഷണങ്ങളാണ്. നമ്പർ 3, പൈതൽ മല. കണ്ണൂരിൽ നിന്നും 65 കിലോമീറ്റർ അകലെ കേരളം കർണാടകം അതിർത്തിയിലുള്ള ശ്രീകണ്ഠാപുരത്താണ് പ്രകൃതി സ്നേഹികളുടെ പ്രിയപ്പെട്ട ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നായ പൈതൽ മല സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 4500 ഉയരത്തിൽ 300 ഏക്കറോളം വിസ്തൃതിയിൽ വിശാലമായി കിടക്കുന്നതാണ് ഈ ഹിൽ സ്റ്റേഷൻ. അപൂർവ ഇനം പക്ഷികളുടെയും ചിത്രശലഭങ്ങളുടെയും കേന്ദ്രമായി ഇത് അറിയപ്പെടുന്നു. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഏകദേശം 6 കിലോമീറ്ററോളം ട്രക്കിംഗ് നടത്തി മലമുകളിൽ എത്തിച്ചേരാനാകും. ചുട്ടുപൊള്ളുന്ന വേനലിലും സഞ്ചാരികൾക്ക് കുളിർമ നൽകുന്ന കാലാവസ്ഥയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പൈതൽ മല സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രവുമാണ്. നമ്പർ 2, പീരുമേട്. ഇടുക്കി ജില്ലയിലെ കുമളിയിൽ നിന്നും 40 കിലോമീറ്റർ അകലെയുള്ള പ്രകൃതി സുന്ദരമായ ഹിൽ സ്റ്റേഷനാണ് പീരുമേട്. പെരിയാർ ടൈഗർ റിസർവ് സന്ദർശിക്കുന്ന സഞ്ചാരികൾക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഹിൽ സ്റ്റേഷനാണിത്. സമുദ്രനിരപ്പിൽ നിന്നും 915 മീറ്റർ ഉയരത്തിലാണ് പീരുമേട് സ്ഥിതി ചെയ്യുന്നത്. തേയില, കാപ്പി, ഏലം, കുരുമുളക് തോട്ടങ്ങളും ഇടതൂർന്നു വളർന്ന പൈൻ, യൂക്കാലിപ്റ്റസ് കാടുകളുമാണ് സഞ്ചാരികളെ പ്രധാനമായും ആകർഷിക്കുന്ന ഘടകങ്ങൾ. തണുപ്പ് നിറഞ്ഞ അന്തരീക്ഷവും ചെറിയ വെള്ളച്ചാട്ടങ്ങളും പീരുമേടിനെ സഞ്ചാരികളുടെ പ്രിയ വേനൽക്കാല സങ്കേതമാക്കുന്നു. പീരുമേട്ടിൽ സ്ഥിതി ചെയ്യുന്ന തിരുവിതാംകൂർ രാജവംശത്തിന്റെ വേനൽക്കാല വസതിയായ കൊട്ടാരം സഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. നമ്പർ 1, മൂന്നാർ. ഷിംലയും മണാലിയും പോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നാണ് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ മൂന്നാർ. മുദ്രപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ 3 നദികളുടെ സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന മൂന്നാറിന് ആ പേര് ലഭിച്ചത് 3 നദികൾ ഒഴുകുന്ന മണ്ണായതുകൊണ്ടാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1600 മീറ്റർ ഉയരത്തിലാണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തേയിലത്തോട്ടങ്ങളുള്ളത് മൂന്നാറിലാണ്.
തട്ടുതട്ടായി കിടക്കുന്ന തേയിലത്തോട്ടങ്ങളും മലകളെയും താഴ്വരകളെയും ആവരണം ചെയ്യുന്ന മൂടൽമഞ്ഞും വെള്ളച്ചാട്ടങ്ങളും ഒക്കെയാണ് മൂന്നാറിനെ സഞ്ചാരികളുടെ പറുദീസയാക്കുന്നത്. പോതമാട്, പള്ളിവാസൽ, ദേവികുളം, ആറ്റുകാൽ, മാട്ടുപെട്ടി, ന്യായമക്കാട് എന്നിവ മൂന്നാറിനടുത്ത് സന്ദർശിക്കേണ്ട പ്രധാന സ്ഥലങ്ങളാണ്. ബോട്ടിംഗ്, സൈക്ലിംഗ്, പാരഗ്ലൈഡിംഗ് തുടങ്ങിയ വിനോദങ്ങൾക്കെല്ലാം യോജിച്ച ഇടമാണ് മൂന്നാർ. 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയും നീലഗിരി താർ എന്ന ഇനം വരയാടുകളുമൊക്കെ മൂന്നാറിന്റെ മാത്രം പ്രത്യേകതകളാണ്. ഇതുപോലെയുള്ള വിജ്ഞാനപ്രദവും രസകരവുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ടോപ്പ് 10 മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ തത്സമയം ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.